the शीतल शीतल शीतलाचलने നമ്മുടെ ദീദിയുടെ അനുഭവമല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സർലാദീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗുജറാത്ത് സോണിൻ്റെ ഇൻചാർജ് വലിയൊരു തീയതിയായിരുന്നു ഗുജറാത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയും ബാബയുടെ സേവാസ്ഥാനങ്ങളും വളരെയധികം സമർപ്പിത സഹോദരിമാരും മധുബനെ ആരംഭത്തിൽ തന്നെ ഡൽഹിയിൽ സേവ തുടങ്ങുമ്പോൾ തന്നെ ഉടനെ അഹമ്മദാബാദിൽ സേവനം തുടങ്ങി അപ്പോൾ ധാരാളം സേവാസ്ഥാനങ്ങളുള്ള ഒരു മഹാരാഷ്ട്ര പോലെ വലിയ ഒരു സോണിൻ്റെ ഇൻചാർജായിരുന്നു ദീതി അപ്പോൾ ദീതിയുടെ അനുഭവമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് പറയണേ ലൗകികതയെ ബലി കൊടുക്കുന്ന കാളി മാതാവായിരുന്നു മമ്മ എന്നാലും നമ്മളോട് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇല്ലേ ദീദി എപ്പോഴും ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുടി രണ്ടായിട്ട് പിന്നീട്ടിട്ട് നടക്കുമായിരുന്നു പക്ഷെ ഒരു ദിവസം അമ്മ വിളിച്ചിട്ട് ഒരു ദേവിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു ദേവിയുടെ ഫോട്ടോയിൽ നോക്കൂ ദേവിമാർ മുടി എങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ ആ സൂചനയിലൂടെ തന്നെ അമ്മ എന്താ പറഞ്ഞേ സോറി സർല ദീതി പറഞ്ഞ മമ്മ ഒരിക്കലും ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് ഇല്ല എവിടെ കറക്റ്റ് ചെയ്യണോ അവിടെ മമ്മ സമയത്ത് കറക്റ്റ് ചെയ്തിരുന്നു മമ്മ തന്നെയായിരുന്നു എന്നെ ബാബയ്ക്ക് സമർപ്പിച്ചത് സമർപ്പണമാക്കാൻ ആദ്യയിൽ വന്ന ഈ ദീതിമാരൊക്കെ പറയുന്നത് തന്നെയാണ് അവരൊക്കെ സമർപ്പണമായതിൻ്റെ കാരണമേ മമ്മയാണ് മമ്മ തമാശയായി പറയുമായിരുന്നു സരള ഈ മമ്മ അമ്മയുമാണ് കാളിയുമാണ് കാളിയുടെ ജോലി എന്താണ് ബലിയെടുക്കുക ബലി സ്വീകരിക്കുക ബലിയാക്കുക ബലിയർത്ഥം ഭഗവാൻ്റെ അടുത്ത് എല്ലാവരെയും സമർപ്പണം ചെയ്യിക്കുക അപ്പം മമ്മ തമാശയായിട്ട് പ്രത്യേകിച്ചും കന്യകമാരോട് മമ്മ എപ്പോഴും ഇത് പറയുമായിരുന്നു നിങ്ങളെ ഞാൻ ബാബയുടെ അടുത്ത് ബലിയർപ്പിക്കുന്ന കാളി മാതാവാണ് ഭഗവത് സേവയ്ക്ക് ഭാരതത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇത്രയും കന്യകമാരെ ബ്രഹ്മചാരിണികളെ തയ്യാറാക്കി മൈതാനത്തിലേക്ക് ഇറക്കി മായ ജയിച്ച് വിശ്വമംഗള കാര്യത്തിന് തയ്യാറാക്കിയതിൽ അല്ലേ ഇത്രയും വലിയ ശക്തി സ്വരൂപിണി വെറുതെയുള്ള കാളി മാതാവ് ദുർഗാ മാതാവ് എന്നെല്ലാം അമ്മയ്ക്ക് മഹിമ വരാനുള്ള കാരണം എത്ര പേരെയാണ് ബാബ മുന്നിൽ സമർപ്പണം ചെയ്യിച്ചത് എന്നിട്ട് അമ്മ ദീതിയോട് പറഞ്ഞു സല്ല ദീതിയോട് ഈ കളി മാതാവ് കുട്ടിയെ തീർച്ചയായിട്ടും ബാബയ്ക്ക് മുന്നിൽ ബലിയാക്കും മീൻസ് സമർപ്പണം ചെയ്യിക്കും ഇത് കേട്ട് കുട്ടിയായിരുന്നാൽ ഞാൻ ചിരിക്കുമായിരുന്നു എൻ്റെ ലൗകീകത്തിലെ മാതാവിൻ്റെ സേവനവും എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം അമ്മ ക്ലാസ്സിൽ വെച്ച് തന്നെ എന്നോട് ചലഞ്ച് ചെയ്തു കുഞ്ഞേ നീ ഒരു മാതാവിൻ്റെ സേവനം മാത്രം ചെയ്യുമോ അതോ ജഗത് മാതാവായി സർവ്വരുടെയും സേവനം ചെയ്യൂ ഒരു മാതാവിൻ്റെ മാത്രം സേവനം ചെയ്ത് ജഗത് മാതാവിൽ ആകുന്നതിൽ നിന്ന് വഞ്ചിതയാകുമോ ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ അമ്പ് പോലെ തറച്ചു അതിനുശേഷം ഞാൻ ഈശ്വരീയ സേവനത്തിന് സമർപ്പിതമാകാൻ തയ്യാറായി എനിക്ക് മുതിർന്നതും ഇളയതുമായ രണ്ട് സഹോദരിമാർ വേറെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ സമർപ്പണമായി സേവനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ആ രണ്ട് സഹോദരിമാരും അമ്മയെ സംരക്ഷിക്കാൻ തുടങ്ങി എത്രയുള്ളൂ നമ്മളൊരു ശ്രേഷ്ഠമായ കാര്യത്തിന് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അല്ലേ ബ ബാക്കിയുള്ളവരുടെ സഹയോഗം ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും അയ്യോ എനിക്ക് ഈ ബന്ധനാണെന്ന് വിചാരിച്ചിരുന്ന എന്നും ബന്ധിക്കപ്പെട്ടിരിക്കാം കാരണം ബാബയുടെ വാക്കുകൾ എന്താണ് ഏത് ശ്രേഷ്ഠ കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ബന്ധനം എന്ന് ഒരിക്കലും ബന്ധനം മുറിയില്ല പക്ഷേ ബന്ധനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളൊരു ധൈര്യത്തിൻ്റെ ചൂട് ശ്രേഷ്ഠ കാര്യത്തിന് വയ്ക്കുകയാണെങ്കിൽ ബാക്കി ബാബ ആയിരം ചൂടുകളുടെ സഹായം അപ്പോഴേ തരള്ളൂ അല്ലെ ഞാൻ ബന്ധനം മാറിയിട്ട് സേവനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ പുരുഷാർത്ഥം ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല ബന്ധനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യത്തിൻ്റെ ചുവട് വയ്ക്കണം എങ്കിൽ ബന്ധനമുക്തരാക്കാൻ പറ്റൂ ഭഗവാന്റെ സഹായവും അനുഭവമാക്കുകയുള്ളു കാരണം ബാബയുടെ മഹാവാക്യം എന്താണ് കുട്ടി ധൈര്യത്തിൻ്റെ ഒരു ചുവട് വയ്ക്കൂ അപ്പോൾ ബാബ സഹായത്തിൻ്റെ ആയിരം ചുവടുകൾ ഭഗവാനിൽ നിന്ന് ലഭിക്കും കാരണം എല്ലാത്തിനും ചില കർമ്മത്തിൻ്റെ അതീവ ഗുഹ്യ രഹസ്യങ്ങളുണ്ടല്ലോ ബാബയ്ക്കും വെറുതെ സഹായിക്കാൻ പറ്റില്ല ചൂട് വയ്ക്കുമ്പോഴേ സഹായം ഫീൽ ചെയ്യും ദിദി പറയണേ അങ്ങനെ മറ്റു രണ്ട് സഹോദരിമാരും എൻ്റെ ലൗകികമാതാവിനെ സംരക്ഷിക്കാൻ തുടങ്ങി ഇപ്രകാരം കാളി മാതാവ് എന്നെ ശിവപിതാവിനെ സമർപ്പിച്ച് ബലിയാക്കി എന്നെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മുക്തയാക്കി സമർപ്പണമായ ശേഷം അമ്മ എന്നെ ബ്രജീന്ദ്ര ദാദിയോടൊപ്പം അയച്ചു ബ്രജീന്ദ്രദാദി പറഞ്ഞ ബ്രഹ്മബാബയ്ക്ക് ലൗകികത്തിലെ മരുമകളായിരുന്നു ആദ്യം ശിവബാബ ബ്രഹ്മബാബയിൽ അവതരിച്ചത് ഈ കണ്ണുകൾക്ക് കാണാൻ ഈ സ്ഥൂല കണ്ണുകൾക്ക് ആ ദിവ്യമായ പരമമായ കാഴ്ചയ്ക്ക് ഭഗവാന്റെ ദിവ്യ അവതരണത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠാത്മാവാണ് ബ്രജീന്ദ്ര കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മ ചോദിച്ചു സർല പൂനെയിലേക്ക് പോകാമോ അപ്പോൾ ഞാൻ പറഞ്ഞു മമ്മ മമ്മ എവിടേക്ക് അയക്കുന്നു ഞാൻ അവിടെ പോകും പക്ഷേ ഞാൻ പൂനെയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മമ്മ എനിക്ക് ചില ശിക്ഷണങ്ങൾ പാഠങ്ങൾ ആശീർവാദങ്ങളും നൽകി എന്തായിരുന്നു ആ ശിക്ഷണം എന്ന് പറയണം അമ്മ നൽകിയ ലെസൺ സെൻ്ററിലേക്ക് വിടുന്നതിന് മുമ്പ് എല്ലാം ബാബയുടേതാണെന്ന് മനസ്സിലാക്കി എൻ്റെ കാര്യമാണ് എൻ്റെ ബാബയുടെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി നിമിത്ത നിമിത്തഭാവത്തോടെ സേവനം ചെയ്ത് മുന്നേറുക എല്ലാം ചെയ്യുമ്പോൾ അല്ലേ എൻ്റെ കാര്യമെന്ന രീതിയിൽ ചെയ്യണം എൻ്റെ മീൻസ് ആ ഒരു അപ്പനാപ്പൻ ഫീലിങ്ങോടെ സ്നേഹത്തോടെ ചെയ്യണം റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യണം രണ്ടാമത്തത് അല്ല എൻ്റെ അല്ലെങ്കിൽ എന്ന ഭാവം ഭാരം വേണ്ട അവിടെ എന്ത് വരണം ബാബയുടെ അങ്ങനെ നിമിത്ത ഭാവത്തോടെ സേവനം ചെയ്യുക എല്ലാം ചെയ്തുകൊണ്ട് ഗുപ്ത പുരുഷാർത്ഥിയായിരിക്കണം അടുത്ത ശിക്ഷണം അമ്മയുടെ എല്ലാം ചെയ്യുമ്പോഴും ഗുപ്ത പുരുഷാർത്ഥം ചെയ്യണം സ്വ ഉന്നതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം മമ്മ പറയുമായിരുന്നു നമ്മുടെ പുരുഷാർത്ഥം എപ്പോഴും ഗുപ്തമായിരിക്കണം കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് സേവനം ഉപേക്ഷിച്ച് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട യോഗം ചെയ്യാൻ പോയി ഇരിക്കരുത് എല്ലാം ചെയ്തുകൊണ്ടും എല്ലാവരോടൊപ്പം ഇരുന്നു കൊണ്ടും ഗുപ്തമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടേ ഇരിക്കണം മമ്മയും സ്വയം അങ്ങനെ തന്നെ ചെയ്തിരുന്നു എല്ലാവരുടെയും നടുവിലിരുന്നു കൊണ്ട് ഗുപ്ത പുരുഷാർത്ഥം ചെയ്തു മമ്മ മമ്മയെ കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ശീതള മാതാവിൻ്റെ ചിലപ്പോൾ കാളി മാതാവിൻ്റെ അനുഭവം ലഭിച്ചിരുന്നു മമ്മ ജഗദയായിരുന്നു ദേവിയായിരുന്നു സർവ മനോകാമനകളെയും പൂർത്തീകരിക്കുന്ന കാമധനുമാതാവുമായിരുന്നു ലാസ്റ്റ് ശിക്ഷണ എന്താ പറഞ്ഞേ സേവനങ്ങൾ ഉപേക്ഷിച്ച് യോഗം മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ കർമ്മങ്ങൾ ഉപേക്ഷിക്കരുത് എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഉള്ളിൽ യോഗയായിരിക്കണം ആൾക്കാരുടെ അടുത്തുനിന്ന് മാറിയിരുന്ന് ഒറ്റപ്പെട്ടിരുന്ന് ചെയ്യുന്നതല്ല യോഗ അതാ പറഞ്ഞേ എല്ലാവരുടെയും കൂടെ ഇരിക്കണം എല്ലാവരുടെയും കൂടെ ഇടപഴകണം എല്ലാവരുടെയും ഇരുന്നു കൊണ്ടും അല്ലേ അകത്തൊറ്റയ്ക്കായിരിക്കണം ബുദ്ധി കൊണ്ടും ഒരു ബാക്കിയുടെ അടുത്തായിരിക്കണം അമ്മ അങ്ങനെ ചെയ്തിരുന്നു മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ കർമ്മം ഉപേക്ഷിച്ചും അമ്മ ഒരിക്കലും പോയിട്ടില്ല അടുത്തത് നമുക്ക് കേൾക്കാൻ പോകുന്നത് മധുബനിലെ മോഹിനി ബെൻ ഇപ്പം ഇല്ല മോഹിനിബൻ മോഹിനിബൻ്റെ അനുഭവമാണ് അമ്മയുടെ കൂടെയുള്ള നിങ്ങൾ പഴയവരിൽ കുറച്ച് പേര് കണ്ടിട്ടുണ്ടോ മോഹിനി ബെൻ മോഹിനി മുന്നി ബേൻ രണ്ടുപേരും എപ്പോഴും പ്രകാശ്മുനി ദാദിജിലെ കൂടെ ഉണ്ടായിരുന്നു അതിൽ ബേൻ എപ്പോഴും ഉണ്ട് ബേൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായി ശരീരം വിട്ടിട്ട് അപ്പോൾ മോഹിനി ബേൻ അനുഭവം പറയണം സരസ്വതി മാതാവ് തന്നെയാണ് എന്നെ ജ്ഞാനം പഠിപ്പിച്ചതും യോഗം ചെയ്യിപ്പിച്ചതും അമ്മയാണ് കോഴ്സ് എടുത്തതും ശിവയെ ഓർമ്മിക്കാൻ പഠിപ്പിച്ചത് മധുവനത്തിൽ നിന്ന് ബ്രഹ്മകുമാരി മോഹിനി ബെഞ്ചി തൻ്റെ അനുഭവങ്ങൾ കേൾപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് അബൂൽ വെച്ച് ഞാൻ ആദ്യമായി മമ്മയെ കാണുന്നത് അപ്പോഴെനിക്ക് പതിനാല് വയസ്സായിരുന്നു മമ്മയെ കാണുമ്പോൾ ബാബയെ കണ്ടപ്പോൾ ഒരു പ്രകാശ വലയമാണ് ഞാൻ അവർക്ക് ചുറ്റും കണ്ടത് മധുരമായ ദൃഷ്ടി എനിക്ക് ലഭിച്ചതോടു കൂടി ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ഏതോ ഒരു ലോകത്തിൽ എത്തിച്ചേർന്നു വളരെ സ്നേഹം നിറഞ്ഞ ഒരു മലാഖമാരുടെ ലോകത്തെത്തി ആ സമയത്ത് എനിക്ക് ജ്ഞാനത്തിൽ ഇത്രയൊന്നും നിശ്ചയവും ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ ശിവ്ബാബ അവതരിച്ച് ഈ ഈശ്വരീയ ജ്ഞാനം നൽകുകയാണെന്ന നിശ്ചയം എനിക്കുണ്ടായിരുന്നു ജ്ഞാനം ജാസ്തി അറിയില്ലെങ്കിലും ഭഗവാൻ അവതരിച്ചിട്ടുണ്ട് എന്നൊരു നിശ്ചയമുണ്ടായി ബ്രഹ്മബാബയിൽ ബാബ എന്നെ കണ്ടിട്ട് മമ്മയോട് പറഞ്ഞു മമ്മ ഈ കുട്ടിക്ക് ഏഴ് ദിവസത്തെ കോഴ്സ് എടുത്ത് കൊടുക്കൂ ബാബ എന്നോടും പറഞ്ഞു ഏഴ് ദിവസത്തെ പാഠങ്ങൾ മമ്മയുടെ അടുത്തു പഠിക്കൂ ബാബയ്ക്ക് ചെറിയ കുട്ടികളോട് വളരെയധികം വിശേഷ സ്നേഹമായിരുന്നു ജ്ഞാനത്തിൻ്റെ പാലന കൊടുക്കുന്നതിലും വിശേഷ ശ്രദ്ധയുണ്ടായിരുന്നു ബാബ പറഞ്ഞു ഈ ചെറിയ കുട്ടികളിരുന്ന് മറ്റുള്ളവർക്ക് ചെറിയ കുട്ടികളെ ജ്ഞാനം പഠിച്ചിട്ട് ഈ കൊച്ചുകുട്ടികളിരുന്ന് ഈ ജ്ഞാനം ലോകത്തിലുള്ളവർക്ക് മുതിർന്നവരോട് പറഞ്ഞുകൊടുത്താൽ മറ്റുള്ളവർ ഈ ജ്ഞാനം കേൾക്കുമ്പോൾ ഇതിൻ്റെ പ്രഭാവം അവരിൽ ഉണ്ടാവും മാത്രമല്ല അവർ ചിന്തിക്കും ഞങ്ങൾക്കും ഈ കുട്ടികളെ പോലെ ഈ കൊച്ചുകുട്ടികളിത്രയും ജ്ഞാനം പറയുന്നു എങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലെ ആകണമെന്ന തോന്നൽ മുതിർന്നവർക്കും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇത്രയെങ്കിലും അവർക്ക് തോന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ ഇതേപോലെ ആക്കണം എന്ന് മുതിർന്നവർക്ക് തോന്നലുണ്ടാക്കും മമ്മ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ സാപ്താഹിക പാ പാഠ്യക്രമങ്ങളെല്ലാം എടുത്തു തന്നു ഏഴു ദിവസത്തെ കോഴ്സ് മൂന്ന് ദിവസം കൊണ്ട് എടുത്തു തന്നു ദിവസവും വൈകുന്നേരം പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് പരീക്ഷിക്കുമായിരുന്നു ബാബ ചോദ്യങ്ങൾ ചോദിക്കുകയും എൻ്റെ ഉത്തരങ്ങൾ കേട്ടിട്ട് സന്തോഷിക്കുകയും ചെയ്തിരുന്നു ഇപ്രകാര ജ്ഞാന ജ്ഞാനേശ്വരി സരസ്വതി മാതാവ് എന്നെ ജ്ഞാനം പഠിപ്പിക്കുകയും യോഗ അഭ്യാസം മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുകയും ചെയ്തു മമ്മയുടെ വിശേഷത പാലനയുടെ ശക്തിയായിരുന്നു പാലനകർത്താവ് എല്ലാവരെയും ശരിയായ രീതിയിൽ പരിപാലിച്ചു എൻ്റെ ലൗകിക മാതാവിൽ നിന്ന് ലഭിക്കാത്ത അത്ര സ്നേഹം മമ്മ എനിക്ക് തന്നിരുന്നു മമ്മയുടെ സൂചനകളും സംരക്ഷണവും സ്നേഹവും എൻ്റെ ജീവിതത്തെ തന്നെ പരിവർത്തനപ്പെടുത്തി മമ്മ തന്നെയായിരുന്നു എന്നെ പ്രഭാഷണം ചെയ്യാനും പഠിപ്പിച്ചത് ഒരിക്കൽ മമ്മ പ്രഭാഷണം ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോവുകയായിരുന്നു അപ്പം മമ്മ പറഞ്ഞു കുട്ടിയും അമ്മയുടെ കൂടെ വരൂ ആദ്യം കുട്ടി പ്രഭാഷണം ചെയ്യണം അതിനുശേഷം ശേഷം ചെയ്യും അപ്പം ഞാൻ മമ്മോട് പറഞ്ഞു മമ്മ എനിക്ക് പ്രഭാഷണം ചെയ്യാൻ അറിയുകയില്ല മാത്രമല്ല ഇത്രയും ആൾക്കാരല്ലേ അവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കും അപ്പോൾ മമ്മ പറഞ്ഞു ആ കാണുന്ന വലിയ വലിയ ശരീരങ്ങളോടാണോ നീ സംസാരിക്കാൻ പോകുന്നത് ആത്മാക്കൾക്കാണ് കുഞ്ഞെ ജ്ഞാനം കേൾപ്പിക്കുന്നത് അതുകൊണ്ട് സഭയിൽ എത്ര പേരിരുന്നാലും എല്ലാവരിലെയും ആത്മാക്കളെ നോക്കൂ ചെറിയ ചെറിയ ബിന്ദുരൂപമായ ആത്മാവിനെ നോക്കിക്കൊണ്ട് വേണം പ്രഭാഷണം ചെയ്യാൻ അങ്ങനെ ഞാൻ അന്ന് ആത്മാക്കളെ നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് പ്രഭാഷണം ചെയ്തു പ്രഭാഷണം എഴുതി ആദ്യമേ മമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു മമ്മാ അത് തിരുത്തി തന്നു അതിനുശേഷം അമ്മ എനിക്ക് വളരെയധികം സ്നേഹം നൽകി എന്നെ പരിപാലിച്ച് ജ്ഞാനവും പഠിപ്പിച്ചു യോഗവും അഭ്യസിപ്പിച്ചു പ്രഭാഷണം ചെയ്യാനും പഠിപ്പിച്ചു മമ്മ ബാബയുടെ ഏറ്റവും വലിയ അജ്ഞാകാരി കുട്ടിയായിരുന്നു ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം ഒരിക്കൽ അബൂൽ മമ്മാ ബാബയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വന്നു അവർ അന്ന് തന്നെ അവർക്ക് ഉടൻ തന്നെ തിരിച്ചു പോകണമായിരുന്നു അവർ ബാബ മമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ബാബയോട് വിട പറയാൻ പോകുകയായിരുന്നു അപ്പോൾ മമ്മ ബാബയുടെ കൂടെ നിൽപ്പുണ്ട് അപ്പോൾ ബാബ മമ്മയോട് പറഞ്ഞു മമ്മ ഈ കുട്ടികൾ ഇന്ന് തന്നെ പോവുകയാണ് ഇവർക്ക് ജൗരിയുടെ ഹൽവി ഉണ്ടാക്കി കൊടുക്കണം ചൗരി പറയില്ലേ നമ്മൾ അതുകൊണ്ട് ഹൽവ ഉണ്ടാക്കി കൊടുക്കണം ഹൽവ ഉണ്ടാക്കാൻ ഏത് സാധനം കൊണ്ട് ഹൽവ ഉണ്ടാക്കാൻ കുറച്ച് സമയം സമയമെടുക്കുമല്ലോ മമ്മ ഉടൻ പറഞ്ഞു ശരി ബാബാ ഉണ്ടാക്കാം മമ്മയുടെ വാക്കുകൾ കേട്ട് അപ്പോൾ മോഹിനിബൻ മമ്മുടെ കൂടെ നിൽക്കുകയാണ് ഞാൻ ആകെ സ്തബ്ധയായി അവർ പോകാൻ തയ്യാറെടുക്കുകയാണ് എങ്ങനെ ചൗരി ഹൽവ ഉണ്ടാക്കി കൊടുക്കും കാരണം ചൗരിയുടെ ഹൽവ ഉണ്ടാക്കാൻ ഇത്രയും സമയം എടുക്കില്ലേ എങ്ങനെ ഇത്ര വേഗം ഹൽവയാകും മമ്മയ്ക്ക് ബാബോട് പറഞ്ഞുകൂടെ എന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പോകാൻ നിൽക്കുമ്പോൾ എങ്ങനെ ഹൽവ റെഡിയാക്കും എന്ന് ബാബ പറഞ്ഞുണ്ടാക്കുക അപ്പോൾ മമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബാബ അല്ലേ പറഞ്ഞിരിക്കണത് തീർച്ചയായും അത് നടക്കും മമ്മ ഹൽവ ഉണ്ടാക്കാനും തുടങ്ങി പാർട്ടി പുറപ്പെടുകയും ചെയ്തു അവർ ബാബോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി അവരിറങ്ങണത് കണ്ടപ്പോൾ ഞാൻ മമ്മിയോട് പോയി പറഞ്ഞു മമ്മ അവർ ഇറങ്ങി അപ്പം എപ്പോഴും അമ്മ ശരിയെന്ന് പറഞ്ഞിട്ട് ഹൽവ ഉണ്ടാക്കിയ കൊണ്ടിരുന്നു ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ അവർ ബാബയുടെ വീടിൻ്റെ ഗേറ്റ് കടന്ന് പുറത്ത് പോയി വീണ്ടും ഞാൻ ഓടിച്ചെന്ന് മമ്മയോട് പറഞ്ഞു മമ്മ അവർ ഗേറ്റ് കടന്ന് പോയേ അപ്പോഴും അമ്മ പറഞ്ഞു ശരി പക്ഷേ മമ്മ ഹൽവ ഉണ്ടാക്കി കൊണ്ടിരുന്നു അപ്പോഴേക്കും അവർ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു അപ്പോഴേക്കും ബാബ വന്ന് ചോദിച്ചു മമ്മ ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഓ ബാബ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹൽവ തയ്യാറായപ്പോൾ ബാബ അതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒരു സഹോദരനെ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോയി ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞു പക്ഷെ ആ സമയത്താണെങ്കിലോ യജ്ഞത്തിൽ ഒരു വണ്ടി പോലും ഇല്ല ആ സഹോദരൻ ഓടി ഓടി ബസ് സ്റ്റാൻഡിലെത്തി അപ്പോഴേക്കും ബസ് പുറപ്പെട്ടിരുന്നു ഈ സഹോദരൻ കൈ കാണിക്കുന്നത് കണ്ടിട്ട് ആരോ പറഞ്ഞിട്ട് ബസ് നിർത്തി അപ്പോൾ ബസ്സിൽ നിന്ന് ഗ്രൂപ്പിൽ വന്ന ഒരു സഹോദരൻ ഓടിയിറങ്ങി താഴെ വന്നു ആ ബാബ കൊടുത്തുവിട്ട ഹൽവയുടെ ഡബ്ബ അവരെ ഏൽപ്പിച്ചു എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ബാബയുടെ മക്കൾക്ക് എല്ലാവർക്കും ആഹ്ലാദം കൊണ്ട് അവർ സന്തോഷം കൊണ്ട് കരഞ്ഞു ബാബയും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഹൽവ ഉണ്ടാക്കി കൊടുത്തയച്ചിരിക്കുന്നു അബു റോഡിലെത്തിയപ്പോൾ തന്നെ മേലെന്ന് താഴെ എത്തിയത് അവർ ബാബയ്ക്ക് സ്നേഹവും നന്ദിയും പറഞ്ഞുകൊണ്ട് കത്തെഴുതി അയച്ചു സന്തോഷത്തിൻ്റെ ലഹരിയിൽ അവർ ബാബയുടെ ഓർമ്മയില ഹൽവ കഴിക്കുകയും ചെയ്തു ഇപ്രകാരം മമ്മയും ബാബയും കുട്ടികളെ സന്തോഷത്തിലും സുഖത്തിലും ഇരിക്കുക ഇരുത്തുക തന്നെയാണ് തങ്ങളുടെ കർത്തവ്യം എന്ന് എപ്പോഴും മനസ്സിലാക്കിയിരുന്നു ഈ സംഭവത്തിൽ നിന്ന് എന്താണ് നമ്മൾ പഠിച്ച പാഠം നമ്മളോടാണ് പറഞ്ഞിരുന്നതെങ്കിലോ ബാബ ഗ്രൂപ്പ് പോകാൻ നിൽക്കുമ്പോൾ ഹൽവ ഉണ്ടാക്കൂ പറഞ്ഞിരുന്നെങ്കിൽ നമ്മളുടനെ ആണെങ്കിൽ അമ്മയുടെ സ്ഥാനത്ത് നമുക്കാണെങ്കിൽ ആദ്യം തോട്ട് എന്ത് വരും ഹൽവ ഇവർ ഇറങ്ങുക ബാബ ഹൽവ ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കില്ലേ മമ്മ ഒറ്റമ്മയ്ക്ക് അറിയാൻ സമയമെടുക്കുന്ന പക്ഷേ മമ്മയ്ക്ക് ഇതും അറിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മമ്മ ഒരിക്കലും ബാബയെ കേവലം ബ്രഹ്മബാബയായിട്ട് കണ്ടിട്ടില്ല എപ്പോഴും എന്ത് അജ്ഞ കിട്ടുമ്പോഴും പരമാത്മാ ഭഗവാൻ ആ മുഖത്തിലൂടെ എനിക്ക് ആജ്ഞ തരുകയാണ് ഈശ്വരൻ്റെ ആജ്ഞയാണ് അപ്പം തീർച്ചയായിട്ടും അത് നടക്കും നടന്നതാണ് നടക്കും എന്നതുകൊണ്ടാണ് ബാബ പറയണത് നടക്കാത്തൊരു കാര്യവും ബാബ പറയില്ല ആ നിശ്ചയമായിരുന്നു മമ്മയുടേത് പക്ഷെ ആ നിശ്ചയം എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല അതാണ് മോഹിനിബൻ പറഞ്ഞത് മോഹിനിബൻ ഓടി ഓടി അവർ പോണ കണ്ടപ്പോൾ അല്ല അവർ പോയി ഇനിയിപ്പോൾ ഈ ഹൽവ എന്തിനാ ഉണ്ടാക്കണമെന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ മമ്മ ബാബ പറഞ്ഞതല്ലേ അപ്പോൾ ഈ ഹൽവയാകുന്നും ഇതാ കുട്ടികളുടെ കൈകളിൽ എത്തുമെന്നും കാരണം ഇത് സർവ്വശക്തിവാൻ്റെ വാക്കാ അത് സത്യമായി ഫലിക്കും അതെങ്ങനെയാലും നടക്കുന്ന മമ്മയ്ക്ക് നിശ്ചയമായിരുന്നു അതായിരുന്നു അമ്മയിലെ എന്ന് പറയുന്നത് നമുക്കും ജീവിതത്തിൽ മമ്മയുടെ ഈ മാസം അല്ലേ മമ്മയുടെ ഈ അനുഭവ സ്മരണകൾ നമ്മൾ ഓരോരുത്തരും കേൾക്കുമ്പോൾ നമുക്ക് നോക്കണം ഓരോ കാര്യത്തിലും ബാബ ഈ ജ്ഞാനം നമുക്ക് തന്നു ഡ്രാമയിലെ ഓരോ പോയിൻ്റ് നമുക്ക് അറിയാം പക്ഷേ അറിവുകൾ സമയത്ത് കാര്യങ്ങൾ വരുമ്പോൾ എത്രത്തോളം അത് നമുക്ക് നിശ്ചയബുദ്ധിയുടെ കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താനും ഇളകാതിരിക്കാനും കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ഈ നിശ്ചയത്തിൻ്റെ ബലത്തെ നമ്മൾ എത്രത്തോളം ഇളകാതെ ആടാതെ ഉലയാതെ ഉപയോഗിക്കാൻ പ്രാക്ടിക്കലി കഴിയുന്നുണ്ട് അതാണ് നമ്മൾ മമ്മയ്ക്ക് സമാനമാക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളത് മമ്മയുടെ കണ്ണുകളും മുഖവും ആത്മീയത നിറഞ്ഞതായിരുന്നു സ്പിരിച്വാലിറ്റി എന്താണെന്ന് അല്ല വിളിച്ച് പറയുന്നതായിരുന്നു മമ്മയുടെ കണ്ണും മുഖവും ഒരിക്കലും അമ്മയെ കണ്ടവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കുമായിരുന്നില്ല മമ്മയിൽ നിന്ന് സ്നേഹവും പാലനയും ലഭിച്ചവർ ഈ ജ്ഞാനത്തിൽ ഉറച്ചവരും വരുമായിരുന്നു മമ്മ ജന്മം കൊടുത്ത കുട്ടികളെല്ലാം ഇപ്പോഴും ഉണ്ട് മമ്മയുടെ വ്യക്തിത്വം അത്യന്തം പ്രഭാവശാലിയും ശക്തിശാലിയുമായിരുന്നു ജ്ഞാനത്തിലുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ മമ്മയുടെ മുന്നിൽ വന്നാൽ ആർക്കും കള്ളം പറയാനേ കഴിയില്ല അതിനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല മമ്മയുടെ മുന്നിൽ വരുന്നതും ആത്മീയ ദൃഷ്ടിയാൽ പ്രഭാവിതരായി അവർ സ്വയം മറന്ന് ഒരു കുട്ടിയെ പോലെയായി ഇതെൻ്റെ മാതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിലും മാതാവിൻ്റെ അനുഭവം അല്ലെങ്കിൽ ശക്തിയുടെ അനുഭവം ചെയ്തിരുന്നു അമ്മ ശരണം എന്ന് എല്ലാവരും അമ്മയുടെ കാൽക്കൽ അഭയം പ്രാപിച്ചിരുന്നു അതുകൊണ്ടായിരിക്കണം ഭക്തിയിൽ എപ്പോഴും മേശരണമെന്ന് പറയണത് പ്രാക്ടിക്കലി മമ്മയുടെ അടുത്ത് ഈ അനുഭവമാണ് അനേക അനേകാത്മാക്കൾക്കുണ്ടായിട്ടുള്ളത് അതേപോലെ എല്ലാവരും മമ്മയുടെ മുന്നിൽ സത്യം തുറന്ന് പറയുമായിരുന്നു മമ്മ ഞങ്ങൾ കുട്ടികളിൽ ചെറിയ ചെറിയ തെറ്റുകൾ പോലും കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല എല്ലാ കുട്ടികളും തെറ്റുകളിൽ നിന്നും മുക്തമാകണമെന്നായിരുന്നു മമ്മ ആഗ്രഹിച്ചിരുന്നത് ഞങ്ങൾ കാരണം മറ്റുള്ളവരുടെ ദിനചര്യകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാനോ അല്ലെങ്കിൽ അവരുടെ ദിനചര്യ മുടങ്ങാനോ പാടില്ല എന്നും അമ്മ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ് എനിക്ക് മധുവനില് മുരളി ബാബയുടെ മുരളി എഴുതുന്ന സേവനമായിരുന്നു മുരളി പണ്ട് പ്രിൻ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലല്ലോ ഫോട്ടോസ്റ്റാറ്റ് സൗകര്യം അപ്പോൾ കൈകൾ കൊണ്ടാണ് കോപ്പി എഴുതുക അപ്പോൾ അപ്പം എഴുതാനറിയുന്നവരെക്കൊണ്ട് ബാബ എഴുതിക്കും ഹിന്ദിയും സിന്ധിയും എഴുതാൻ എഴുതാനറിയുന്നവരെക്കൊണ്ട് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷം എഴുതാനിരുന്നാൽ ഉച്ചയ്ക്ക് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം വരെ എഴുതാം അതായത് ഉച്ചഭക്ഷണമാകുമ്പോഴേക്കും എത്ര കോപ്പി എഴുതണമോ അത് എഴുതി തീർക്കണം എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം പക്ഷെ ചില മുരളികൾ വളരെ വലുതായിരിക്കും അപ്പോൾ വലുതായ മുരളികളാണെങ്കിൽ എഴുതി തീർക്കാൻ കുറച്ച് വൈകും അപ്പോഴേക്കും എല്ലാവരും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടാക്കും ഞാൻ ഒറ്റയ്ക്കാകുമായിരുന്നു അപ്പോൾ ഭോജനം വിളമ്പാനിരിക്കുന്ന ഒരു മാതാവ് എനിക്ക് വേണ്ടി മാത്രം അവിടെ കാത്തിരിക്കുമായിരുന്നു പക്ഷേ ഇത് മമ്മ കണ്ടിട്ടുണ്ട് ആദ്യം ഒരു ദിവസം ഒന്നും പറഞ്ഞില്ല പക്ഷേ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ മമ്മ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു മോഹിനി കുട്ടി കാരണം ആ മാതാവിന് ഇത്രയും സമയം ഭോജനം വിളമ്പിത്തറേൻ കാത്തിരിക്കേണ്ടി വരികയാണ് കുട്ടി ആഹാരം കഴിക്കാൻ വൈകുന്നത് കാരണം പിന്നെ ഈ പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് അവർക്ക് അവരുടെ റെസ്റ്റ് എടുക്കാൻ പോകാൻ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ എല്ലാം താമസം നേരിടില്ലേ അതിനാൽ എല്ലാവരും കഴിക്കുന്ന സമയത്ത് വന്ന് കുട്ടിയും ഭോജനം കഴിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മമ്മ രണ്ട് മൂന്ന് ദിവസം ഞാൻ അതേപോലെ ചെയ്തു പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേപോലെ എഴുതാൻ വൈകിയപ്പോൾ ഞാൻ ഭോജനം കഴിക്കാൻ ലേറ്റായി അപ്പോഴും ആ മാതാവ് അവിടെ കാത്തിരുന്നു എനിക്ക് വേണ്ടി അത് കണ്ട മമ്മ എന്നെ വീണ്ടും വിളിപ്പിച്ചു എന്നിട്ട് മമ്മ എന്നോട് പറഞ്ഞു മോഹിനി ഇന്നു മുതൽ പതിനഞ്ച് ദിവസം ഭോജനം എല്ലാവർക്കും വിളമ്പി കൊടുക്കേണ്ട സേവനം കുട്ടിയുടേതാണ് ഞാൻ നിശ്ശബ്ദയായി മമ്മ പറഞ്ഞതനുസരിച്ചു കാരണം എനിക്ക് മനസ്സിലായി മമ്മ ഈ സേവനം എനിക്ക് എന്തിനാണ് തന്നത് എന്ന് ആ സമയത്ത് എല്ലാവരുടെയും ഭക്ഷണം കഴിക്കുന്നതുവരെ എനിക്കവിടെ ഇരിക്കണം എല്ലാവരെയും കഴിച്ചു കഴിഞ്ഞിട്ട് പോയിട്ട് വേണം എനിക്ക് കഴിക്കാൻ അതിനു ശേഷം പാത്രങ്ങളെല്ലാം എടുത്ത് വയ്ക്കുന്നതോടുകൂടി വളരെയധികം സമയമെടുക്കും എനിക്കാണെങ്കിലോ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും വളരെയധികം ഞാൻ ക്ഷീണിക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ ഞാൻ ഒറ്റ ദിവസം ചെയ്തപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു അടുത്ത ദിവസം ഞാൻ മമ്മയോട് പോയി പറഞ്ഞു മമ്മ എനിക്ക് ഈ സേവനം ചെയ്യാൻ പറ്റില്ല ഞാനിത് ചെയ്യുമ്പോഴേക്കും ക്ഷീണിച്ചു പോവാണ് ഇനി മുതൽ ഞാൻ സമയത്ത് കാരണം അമ്മ എനിക്കിത് പണിഷ്മെൻ്റ് തന്നതല്ലേ ഞാൻ ഇനി ഒരു ദിവസവും ആഹാരം കഴിക്കാൻ വൈകി പോകില്ല പക്ഷേ എന്നെ ഈ സേവയിൽ നിന്ന് മാറ്റണം അപ്പം അമ്മ പറഞ്ഞു ഓ ഒരു ദിവസം കൊണ്ട് എൻ്റെ കുട്ടി ക്ഷണിച്ചു പോയോ അപ്പം ആ മാതാവ് ദിവസവും കുട്ടിയെ കാത്തിരിക്കുകയല്ലേ ഈ സേവനം ഡെയിലി ആ മാതാജി ചെയ്യുകയല്ലേ ആ അമ്മ എങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ അമ്മ പറഞ്ഞു കുട്ടിയെ ഈ സേവയിൽ നിന്ന് അമ്മ പതിനഞ്ച് ദിവസം മാറ്റില്ല പതിനഞ്ച് ദിവസവും ഈ സേവനം കുട്ടി ചെയ്യുക തന്നെ വേണം ഇപ്രകാരം അമ്മ എനിക്ക് സേവനം തന്നിട്ട് എൻ്റെ ചെറിയ ചെറിയ തെറ്റ് പോലും തിരുത്തി കാരണം എൻ്റെ ഒരു ചെറിയ തെറ്റിനാൽ എത്ര പേർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകും എന്നത് മമ്മ എനിക്ക് തന്നെ അനുഭവം ഉണ്ടാക്കി തരാനാണ് പതിനഞ്ച് ദിവസം എന്നെ കൊണ്ട് ആ സേവനം ചെയ്യിച്ചത് ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജോലി കൃത്യസമയത്ത് ചെയ്യാൻ നമ്മൾ കാരണം അവർ ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് സഹയോഗവും കൊടുക്കണം ഈ പാഠം അങ്ങനെ ഞാൻ പഠിച്ചു ആ ദിവസം മുതൽ ഞാൻ കാരണം ആരുടെയും സേവനങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാക്കില്ല ഇനി ഒരിക്കലും എന്ന തീരുമാനം എടുത്തു ഇന്ന് ഞാൻ ആ ധാരണ പാലിക്കുന്നുണ്ട് ഞാൻ കാരണം ആരുടെയും സേവനങ്ങൾ വൈകാനോ ബുദ്ധിമുട്ടിക്കുകയോ ഒരിക്കലും ചെയ്യില്ല മമ്മയുടെ വായിൽ നിന്ന് ഒരിക്കലും ഞാൻ നോക്കാം ശ്രമിക്കാം എന്ന് പറയുകയില്ല ബാബ പറഞ്ഞു ഉടൻ തന്നെ മമ്മ തൻ്റെ ശിവശക്തി സേനയോടൊപ്പം ആ കാര്യം ചെയ്യുമായിരുന്നു എന്തെന്നാൽ മമ്മ ഇങ്ങനെ ഞങ്ങളോട് എപ്പോഴും പറയും സേവനം നമ്മളെ ഏൽപ്പിക്കുന്നത് ആരാണെന്ന് അറിയാമല്ലോ ഇക്കാര്യം നടക്കുന്നില്ല എങ്കിൽ നടക്കാത്ത കാര്യമാണെങ്കിൽ ബാബ ഒരിക്കലും പറയില്ല ബാബ നമ്മളോട് പറഞ്ഞില്ലേ അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള ശക്തിയും കൂടി നമുക്ക് തന്നുകൊണ്ടാണ് ബാബ ഒരു സേവനം നമ്മളെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് ബാബയുടെ ആജ്ഞകൾക്ക് നേരെ ഒരു സേവനത്തോടും എനിക്ക് കഴിയില്ല എന്നൊരിക്കലും പറയരുത് ഇപ്രകാരം അമ്മയിൽ നിന്ന് പ്രേരണ ലഭിച്ച കുട്ടികൾ മമ്മ പഠിപ്പിച്ച അതേ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഉന്നതിയുടെ ശിഖരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓം ശാന്തി ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഇന്ന് നിറയെ പാഠങ്ങളല്ലേ ഓരോ പാഠവും സ്മരിക്കാം माँ की ममता क्या होती है माँ तुझ में हमने देखा माँ की ममता क्या होती है माँ तुझ में हमने देखा हे जगदम्बे तेरी गोद में सब जग को शीतल शीतल शीतलाचलने जो